ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നാല് വാക്കുകൾ ഓർമ്മിക്കുക. നിങ്ങളും ഓർമ്മിക്കുക, നിങ്ങളുടെ മക്കളെയും ഓർമ്മിപ്പിക്കുക. ഞാനിത് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളും ഓർമ്മിക്കണം, നിങ്ങളുടെ മക്കളും ഓർമ്മിക്കണം. എന്താണ്? ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, ആൻഡ് തിങ്കിങ്, ദെൻ പ്രാക്ടീസിങ്. 4+1=5 കേൾക്കണം. പക്ഷെ പലപ്പോഴും കേരളീയരെ കേൾപ്പിക്കാറേ ഉള്ളൂ, കേൾക്കാറില്ല. അതിന് പത്രത്തിലെ പത്രപ്രസ്താവന എന്ന് പറഞ്ഞാല് അയാൾക്ക് ഉത്തരം പറയാനുള്ള അവസരവുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചു വിടുക, ഡിസ്കഷൻ പതിവില്ല. കാരണം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാല് തമ്മിത്തെല്ലാം. ഈ സൂര്യ TVയിലെ ഒരു കൂട്ടുകുടുംബോ കുടുംബകലഹം എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? രാഹുൽ ഈശ്വരൊക്കെ ഉള്ളത് കുറെ പേരുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് മിനിഞ്ഞാന്ന് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. തല്ലാൻ പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും. ഏതായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് കാണിച്ചു അതേപോലെ തന്നെ തല്ലാൻ പോകുന്നതൊക്കെ. അപ്പോ സംവാദം ഇല്ല, ഒരാളങ്ങ് അടിച്ചു വിടുക. നമ്മളത് പോരാ, നമ്മൾ ലിസണിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ലിസണിങ്. മക്കൾ പറയുന്നത് നമ്മൾ കേൾക്കണം. വി ഹാവ് ടു മേക്ക് ദം ലിസൺ. ലിസണിങ് ആൻഡ് മേക്കിംഗ് അതേഴ്സ് ലിസണിങ്. അർത്ഥം മനസ്സിലാവുന്നല്ലോ, ഇല്ലേ? എന്ത് ലിസൺ ചെയ്യണം? കഥകള്, അനുഭവങ്ങള്, സന്ദേശങ്ങള്. ഏതിലുള്ളത്? മോഡേൺ നോളജിലുള്ളത്, അതുപോലെ വാല്യൂ ബേസ്ഡ് നോളജിലുള്ളത് കേൾക്കണം. ഭദ്രം കർണേവി ശൃണുയാമ ദേവ. നന്മ നിറഞ്ഞത് ഞങ്ങളുടെ ചെവികളിലൂടെ കേൾക്കുവാൻ ഇടവരണം. അപ്പൊ നല്ലത് കേൾക്കാം, ക്ഷമയോടുകൂടി കേൾക്കാം. കേരളീയർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇല്ലാത്തൊരു ഗുണമാണ് ക്ഷമ. അയാൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് പറയും. നമ്മളെല്ലാവരും കേരളീയർക്കെന്നാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് കേൾക്കാനൊന്നും നേരില്ല. അയാൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് കയറി പറഞ്ഞ് അയാളെ മെയിലിൽ പറയിപ്പിക്കാത്ത വിധത്തിലാക്കും. പക്ഷേ അയാൾ പറഞ്ഞത് മുഴുവനൊന്ന് കേട്ടു എന്ന് വിചാരിക്കുക, എന്താ നഷ്ടം? അതിനെനിക്ക് സമയമില്ല സാറേ, അതെന്താ സമയമില്ലാത്ത? ഇന്നലെ രാത്രി ഉറങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ ഞാൻ വിശ്രമിക്കുക. എന്തിനാ വിശ്രമിക്കുന്നത്? ഇന്നലെ രാത്രി ഉറങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ. അതിന് താൻ എന്താ? താൻ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നില്ലേ എന്ന് ചോദിച്ചാൽ, വൈകി ഓഫീസിൽ പോയതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. ഓഫീസിലേക്ക് പോയത് വൈകിട്ടാണ്, ഇതുകൊണ്ടാണ് നേരത്തെ വന്നത്. കാരണം നമുക്ക് ഉത്തരമുണ്ട് എല്ലാത്തിനും. ലോജിക്കാണോ എന്നുള്ള നോട്ടമൊന്നുമില്ല. അതുകൊണ്ട് നമ്മള് കേൾക്കണം, കേൾപ്പിക്കണം. കേൾക്കാൻ പഠിച്ചാലേ കേൾപ്പിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. കേൾക്കാൻ പഠിച്ചാലേ കേൾപ്പിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല കാര്യം നല്ലോണം കേൾക്കണം. ആ ഓരോ വരിയും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാ. പലപ്പോഴും നമ്മൾ 10-20 പുസ്തകം വായിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവാണ് ചില കാര്യങ്ങൾ കേൾക്കാം. ഒരു പുസ്തകത്തിൽ കിട്ടാത്തത് പലപ്പോഴും കേൾക്കുമ്പോൾ കിട്ടുകയും ചെയ്യും. മറ്റൊന്നല്ല, ഈ ഇയാള് പറയുന്ന വിഷയം ഏത് പുസ്തകത്തിലാണെന്ന് അന്വേഷിച്ച് എവിടേക്കാ പോവുക? അപ്പൊ പുസ്തകം പോലും അന്വേഷിക്കേണ്ട, ഇയാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായ. അതുകൊണ്ട് നമ്മളും കേൾക്കണം, നമ്മുടെ മക്കൾക്കും കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണം. അതുണ്ടാക്കണമെങ്കിൽ സത്യം ബ്രൂയ, പ്രിയം ബ്രൂയ, ന ബ്രൂയ സത്യം അപ്രിയം, പ്രിയം ജനാമൃതം ബ്രൂയ ദേശധർമ്മ സനാതന. ആ കേൾക്കുന്ന വ്യക്തികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. എന്നാലേ കേൾക്കാൻ രസമുള്ളൂ, എന്നാലേ കേൾക്കാൻ രസമുള്ളൂ. ഇല്ലെങ്കിൽ കേൾക്കുമോ? നമ്മൾ ആലോചിച്ച് നോക്കാം, ചില പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു. എന്തുകൊണ്ട്? കേൾക്കുമ്പോ രസമുണ്ട്. ചില സിനിമയിലെ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയില് ആ ശ്രീനിവാസന്റെ ചില ഡയലോഗുകളൊക്കെ എന്ത് രസമാണല്ലേ, കഥ എഴുതുമ്പോഴാ കഥ പറയുമ്പോഴാ. ഏതായാലും നല്ല രസമാണ്. അങ്ങേരെ ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് ഞാൻ അയാളുടെ സ്ഥാനത്താണ്. സിനിമ കാണുമ്പോ ഐ ബീയിങ് ദേർ എന്ന് തോന്നാറുണ്ട്. ശ്രീനിവാസന്റെ സിനിമയുടെ പ്രത്യേകതയാണ്. എന്തോ അങ്ങേരുടെ മുഖവും ബാക്കിയുള്ളത് ശരിയല്ലാത്തതുകൊണ്ട് അങ്ങേര് അഭിനയിക്കുന്നത് ശരിയല്ലാത്ത മുഖമുള്ളവന് പറ്റിയ രീതിയിലാണ്. അങ്ങേരുടെ നെഗറ്റീവ് അങ്ങേര് പോസിറ്റീവായിട്ട് ഉപയോഗിക്കും അല്ലേ. ആ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച ഒരു മനുഷ്യനാണ്. എനിക്ക് ഈ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞതിലൊക്കെ എന്ത് പ്രത്യേകതയായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലേ. അപ്പൊ ഇതെല്ലാം നമുക്ക്
അവരുടെ വാക്കുകളെല്ലാം കേൾക്കാൻ സാധിക്കും. ചിലപ്പോ ഈ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടത്തില് ശാരദയും നെടുമുടി വേണുവും തമ്മില് മാഷയെന്ന് വിളിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോ എന്താ തോന്നുക? ഒരു യഥാർത്ഥ ജീവിതമല്ലേ നമ്മളെ സിനിമ കാണാണെന്ന് തോന്നുന്നു, നമുക്ക് അവരഭിനയിക്കുകയാണെന്ന് തോന്നുന്നു, ജീവിക്കുകയാണെന്ന് തോന്നുന്നു. ശരിക്ക് ഒരു 1.5-2.5 മണിക്കൂർ കൊണ്ട് ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ വെച്ചു തരിക, ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ വെച്ചു തരിക. എന്ത് രസ ചിരിക്കാനുള്ളതുണ്ട് കേൾക്കാൻ ഇല്ലേ? കേശവൻ നായരുടെ അടുത്ത് നിജാമണി അമ്മ ചോദിച്ചില്ലേ, നടക്കുവോ കേശവൻ നായരെ? ഇത് ഞാൻ അത്രേ പറഞ്ഞുള്ളൂ, അപ്പൊ നിങ്ങൾ ചിരിക്കാൻ തുടങ്ങി. ഏത് സിനിമയിലാണ് ഞാൻ പറഞ്ഞില്ല നടക്കുവോ കേശവൻ നായരെ എന്ന് ചോദിച്ചപ്പോ തന്നെ നിങ്ങള് ചിരിക്കുക. അപ്പൊ നമുക്ക് കേൾക്കാൻ സാധിച്ച പലതും സന്തോഷം ഉണ്ടാക്കുന്നതാ. 10 പൈസ ചെലവില്ലാതെ സന്തോഷം ഉണ്ടാക്കിയ വല്ല കുഴപ്പമുണ്ടോ? എന്ത് രസമായിട്ട് സന്തോഷിക്കാൻ അവസരമുണ്ട്. അപ്പൊ കേൾക്കുന്നത് പഠിക്കാൻ വേണ്ടി കേൾക്കണം, അറിയാൻ വേണ്ടി കേൾക്കണം, അനുഭവിക്കാൻ വേണ്ടി കേൾക്കണം, സന്തോഷിക്കാൻ വേണ്ടി കേൾക്കണം, തിന്മകൾ വരാതിരിക്കാൻ വേണ്ടി കേൾക്കണം, നന്മയുടെ വഴികൾ തിരിച്ചറിയാൻ വേണ്ടി കേൾക്കണം. അപ്പൊ കേൾക്കുക, കേൾപ്പിക്കുക, ഇത് അമ്മമാരെ ടീച്ചേഴ്സ് പഠിക്കണം. ഇപ്പൊ ലിസണിങ് ആണ് ബെസ്റ്റ് മെത്തേഡ്. വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോ പറയാറുള്ളത് അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം ഹോതാരം രത്നദാതാമം അഗ്നിപൂർവേ ബർഷീവർ ഈഡ്യോ നൂതനൈരുത സദേവാ ഏഹവക്ഷതി അഗ്നിനാരയിമശ്നവത് പൂഷാമേവ ദിവേ ദിവേ യശസം വീരവത്തമം അഗ്നേയം യജ്ഞമത്വരം വിശ്വത പരിഭൂരസി സയുദ്ദേവേഷു ഗച്ഛതി. ഒരർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഉറപ്പാ, പക്ഷെ ഒരാൾ അനങ്ങിയിട്ടില്ല, ഒരാള് അനങ്ങിയിട്ടില്ല. മനസ്സിലാവാത്തതും കേൾക്കണം, മനസ്സിലാവുന്നതും കേൾക്കണം. ഞാൻ നാസായിലേക്ക് പോയിരുന്നു അടുത്ത കാലത്ത്, അമേരിക്കയിലെ ഹ്യൂസ്റ്റണില്, ജൂലൈ 9 കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം. അവിടെ പല റിസർച്ച് ലാബറട്ടറിയിലും ഈ വേദമന്ത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. എന്തിനാ? ഈ വേദമന്ത്രങ്ങൾ കേൾക്കുമ്പോൾ തലച്ചോറിനകത്ത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാക്കാൻ. ഭയങ്കര കാമിങ് എഫക്റ്റാണ് അത്. ബൈബിളിലുണ്ടെങ്കിൽ ബൈബിളിൽ നിന്ന് എടുക്കാം, ഖുറാനിലുണ്ടെങ്കിൽ ഖുറാനിൽ നിന്ന് എടുക്കാം. ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഭഗവത്ഗീത എന്ന വേദത്തിൽ നിന്ന് എടുക്കില്ല, ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ബൈബിളിൽ നിന്ന് എടുക്കില്ല, അങ്ങനെയുള്ള ധാരണകളൊക്കെ കളയുക. ഞാൻ നേരത്തെ പറഞ്ഞ അഡീഷൻ, നല്ലത് എവിടെ ഉണ്ടെങ്കിലും അത് ലെനിൻ പറഞ്ഞാലും സ്റ്റാലിൻ പറഞ്ഞാലും മാവോ ചേച്ചമ്മ പറഞ്ഞാലും വീരപ്പൻ പറഞ്ഞാലും ഒസാമ പറഞ്ഞാലും നല്ലതാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിന് പ്രയോജനം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കണം. ആഡ് ചെയ്യണമെങ്കിൽ കേൾക്കാൻ സാധിക്കണം. കേൾക്കാനുള്ള മനസ്സില്ലെങ്കിൽ സോഴ്സ് അറിയില്ല അല്ലേ? നല്ല രീതിയിൽ ചില വാക്കുകളൊക്കെ ഉണ്ട്. എഫിഷ്യന്റ് ആയാൽ മാത്രം പോരാ, എഫക്റ്റീവ് ആവണം. മലയാളികൾ ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. എഫിഷ്യന്റ് ആയാൽ പോരാ, എഫക്റ്റീവ് ആവണം. എന്ത് നല്ല വാക്കുകളാ! എഫർട്ട് മാത്രം പോരാ, റിസൾട്ടാ വേണ്ടത്. എഫർട്ട് എന്തെല്ലാം എടുത്തു എന്ന് ആരും ബോധേഡല്ല, റിസൾട്ട് എന്താണെന്നാണ് എല്ലാവരും ബോധേഡായിട്ടുള്ളത്. മിസ്റ്റേക്ക് സംഭവിച്ചാൽ സാരമില്ല, റിപ്പീറ്റഡ് ആയിട്ട് ഒരേ മിസ്റ്റേക്ക് സംഭവിക്കരുത്. ഒരേ കാര്യം ഒരേപോലെ ഒരേ ആള് ഒരേ കാലയളവ് ചെയ്താൽ വലിയ ബ്രേക്ക് ത്രൂ ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഡൂയിങ് ദ സെയിം തിങ് ബൈ ദ സെയിം പേഴ്സൺ ബൈ ദ സെയിം വേ ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെന്റ് റിസൾട്ട് ഈസ് നത്തിങ് ബട്ട് ഇൻസാനിറ്റി. ഒരേ കാര്യം ഒരേ പോലെ ഒരേ ആള് ചെയ്തിട്ട് വ്യത്യസ്ത റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് വട്ടാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാ, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വരികളാ, ഒരേ കാര്യം ഒരേ ആള് ഒരേ പോലെ ഒരേ കാലയളവിൽ ചെയ്തിട്ട് വ്യത്യസ്ത റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഭ്രാന്താണ്, ഇൻസാനിറ്റി, മതിഭ്രംശമാണ് എന്ന് പറഞ്ഞ മതി. ഈ വരികളെല്ലാം നമ്മൾ എങ്ങനെയാ പഠിക്കുക? കേട്ടാ പഠിക്കുക. ഞാൻ ഈ അമർനാഥിലേക്ക് പോയി അടുത്ത കാലത്ത്, അതിനു മുമ്പ് തൊട്ടു മുമ്പ് കൈലാസത്തിലേക്ക് പോയി, കൈലാസത്തിലേക്ക് നടന്നാ പോയത്, അമർനാഥിലേക്ക് നടന്നാ പോയത്. അമർനാഥിന്റെ അടുത്തെത്തിയപ്പോ എനിക്ക് തീരെ വയ്യ, 2 മീറ്റർ കനത്തിൽ അശ്നോ, കാലെങ്ങാനും ഒന്ന് തെറ്റിയാൽ എവിടെ ചെന്നാ വീഴണെന്ന് അറിഞ്ഞൂടാ. ഒരു ഗ്രിപ്പും ഇല്ല, വേറെ ആരെയെങ്കിലും പിടിച്ചാൽ അവനെ നമ്മുടെ കൂട്ടത്തിൽ വരും.
അത്ര ശരിക്ക് കണ്ണാടിയ ഓരോ സ്റ്റെപ്പും വടിപിടിച്ച് വടിപിടിച്ച് പോയി ഈ 14,800 കിലോമീറ്റർ എത്തിയപ്പോ തകർന്നുപോയി. ഇനി ഒരടി കയറാൻ വയ്യ. അപ്പോ എന്റെ തലയിൽ വന്നത് മാർക്ക് ട്വെയിനിന്റെ ഒരു വരിയ. മാർക്ക് ട്വെയിൻ, ഫ്രം നൗ ആഫ്റ്റർ 20 ഇയേഴ്സ് ഇഫ് യു ലുക്ക് ബാക്ക് യു വിൽ ബി മോർ ഡിസപ്പോയിന്റഡ് ഓൺ വാട്ട് യു ഹാവ് നോട്ട് ഡൺ ദാൻ വാട്ട് യു ഹാവ് ഡൺ. ആ വരി നിങ്ങൾ ബൈഹാത്താക്കണം. ഫ്രം നൗ ആഫ്റ്റർ 20 ഇയേഴ്സ്. അർത്ഥം മനസ്സിലായോ? ഇന്നത്തേതിൽ നിന്ന് 20 വർഷം കഴിഞ്ഞ് ഇഫ് യു ലുക്ക് ബാക്ക് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ യു വിൽ ബി മോർ ഡിസപ്പോയിന്റഡ് ഓൺ വാട്ട് യു ഹാവ് നോട്ട് ഡൺ ദാൻ വാട്ട് യു ഹാവ് ഡൺ. നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളതിന്റെ സന്തോഷം നിങ്ങൾക്കുണ്ടാവില്ല. എന്തെല്ലാം തെറ്റ് ചെയ്തു എന്ന ദുഃഖത്തെക്കാളും വലിയ ദുഃഖം എന്തെല്ലാം നിങ്ങൾ ചെയ്തില്ല, എന്തെല്ലാം നിങ്ങൾ ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ദുഃഖിക്കുക. അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലേ? 20 വർഷം കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇത്രയും കാലം കഴിഞ്ഞല്ലോ ഈശ്വര, എന്തെല്ലാം ചെയ്യാൻ അവസരമുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ദുഃഖിക്കുക. അതിനെ ഞാൻ അമർനാഥ് ഗുഹയുടെ അടുത്തെത്തി ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിനെ മാറ്റി പറഞ്ഞു, ഫ്രം നൗ ആഫ്റ്റർ 20 മിനിറ്റ്സ് ഇഫ് ഐ ലുക്ക് ബാക്ക് ഐ വിൽ ബി മോർ ഡിസപ്പോയിന്റഡ് ഓൺ വാട്ട് ഐ ഹാവ് നോട്ട് ഡൺ ദാൻ വാട്ട് ഐ ഹാവ് ഡൺ. ഞാൻ തിരിഞ്ഞു നടന്നെന്ന് വിചാരിക്കാം, പോയില്ല എന്ന് വിചാരിക്കാം. തിരിഞ്ഞു നടന്ന് കുറെ പോയി കഴിഞ്ഞാല് ഞാൻ അമർനാഥ് ഗുഹയുടെ അടുത്ത് വരെ പോയി. അമർനാഥ് ഗുഹയെ പോയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അയ്യേ, താൻ ഇത്ര യൂസ്ലെസ് അല്ലോണം, അടുത്ത് വരെ പോയിട്ട് താൻ അവിടേക്ക് പോയില്ല എന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പൊ അവിടം വരെ പോയതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല, അടുത്ത് അകത്ത് പോയില്ലായിരുന്നെങ്കിൽ. അപ്പൊ ആ ഒരു കേട്ട് പഠിച്ച ആ ഇക്വേഷൻ, ആ മാർക്ക് ട്വെയിന്റെ വരിയാണ് അവിടേക്ക് ഞാനെത്തിയത്. എന്റെ കൂട്ടത്തിൽ 14 പേരുണ്ടായിരുന്നു. 14 പേരിൽ ഭൂരിഭാഗവും കൽപ്പറ്റയിലെ ക്രിസ്ത്യൻസ് ആയിരുന്നു. അവര് പറഞ്ഞു, സാറേ ഇനി ഞങ്ങൾ മുമ്പോട്ടില്ല, വയ്യ, മുഴുവൻ സ്നോ ആ, കിടക്കാനോ ഇരിക്കാനോ പറ്റില്ല, ഒരു നോൺ കണ്ടക്ടറും അവിടെ ഇല്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്ത് വിഷമിച്ചായാലും 14,600 അടി നിങ്ങൾ കയറി, ഇനി കുറച്ചേ ഉള്ളൂ, ഇവിടെ കിടന്ന് വിശ്രമിച്ച് പോയിട്ട് വരിക. എവിടെയാ വിശ്രമിക്കുന്നത് സാറേ? ഈ സ്നോയിൽ കിടന്ന ചത്തു പോവില്ലേ? സാരമില്ല, ഒരു ടാർപ്പാളിന് ആരോടെങ്കിലും തരാൻ പറയുക, അവർ തരും. ടാർപ്പാളിന്റെ പുറത്ത് കിടന്നു പോവാ. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്, ചില പഴഞ്ചൊല്ലുകൾ കേൾക്കുക, ചില ഉപദേശങ്ങൾ കേൾക്കുക, ചില സന്ദേശങ്ങൾ കേൾക്കുക, അത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കുക, അത് മക്കളെ കേൾപ്പിക്കുക. ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു, നിങ്ങളുടെ മക്കൾ തികച്ചും വ്യത്യസ്തരായ മക്കളാവും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അമർനാഥിന്റെ അടുത്ത് വരെ പോയി പകുതി തിരിച്ചു നടന്നതിന് ശേഷം പിന്നെ അത് കാണാമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ 3 വയസ്സുമുതൽക്ക് കുട്ടികളെ പഠിപ്പിച്ച് 6-ാമത്തെ വയസ്സെത്തുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുത്ത് 9 വയസ്സാവുമ്പോൾ നമ്മുടെ കുട്ടികള് നമ്മൾ പറയുന്നതിനെ എതിർക്കാൻ തുടങ്ങും. ചെറുപ്പം എതിർക്കും. 13 വയസ്സ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് മിക്കവാറും തിരസ്കരിക്കും. ആ സമയത്താണ് നമ്മൾ ഉപദേശിക്കാൻ പോകുന്നത്. അപ്പൊ ഉപദേശിച്ചുകൊണ്ട് എന്താ പ്രയോജനം? 13 മുതൽക്ക് 21 വരെ നിഷേധിക്കാനും പുച്ഛിക്കാനും എതിർക്കാനും ഉള്ള കാലഘട്ടം, അത് പ്രകൃതി അവർക്ക് കൊടുത്തിരിക്കുന്നതാ. ആ സമയത്ത് മകന്റെ തലയിൽ ചെന്ന് കൈവച്ച്, മകനെ, നിന്നെ പോലൊരു മകനെ എനിക്ക് കിട്ടിയത് പുണ്യാണ്, ഈ വേഷമൊക്കെ കയ്യിലിരിക്കട്ടെ, എന്നെ ഇത്രയും കാലം കുത്തുവാളെ എടുപ്പിച്ചിട്ട് ഇപ്പൊ ഗോപാലകൃഷ്ണൻ സാറിന്റെ പ്രഭാഷണം കേട്ടോണ്ട് എന്റെ അടുത്ത് ലോജ്യം പിടിച്ചോണ്ട് വരണ്ട എന്നവർ പറയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊടുക്കേണ്ടവര് കൊടുക്കേണ്ട കാര്യങ്ങള് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിരുന്നു എങ്കിൽ എടുക്കേണ്ടവര് എടുക്കുമായിരുന്നു, കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ എടുക്കേണ്ട സമയത്ത് അവര് വേറെ എന്തെങ്കിലും ആയിരിക്കും എടുക്ക, ഇതെടുക്കില്ല. അപ്പൊ നമ്മള് ധാരാളം പേര് എന്നെ വിളിക്കാറുണ്ട്, സാർ എന്റെ മകള് ഞാൻ പറയണത് ഒന്നും കേൾക്കണില്ല സാർ,
ഞാൻ തിരിച്ചു പറയാറുണ്ട്, കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന കാലത്ത് കേൾപ്പിച്ചിട്ടുണ്ടോ? അതാ സാറേ എനിക്ക് പറ്റിയത്, അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാലം.